അട്ടിയാലമ്മയുടെ പ്രധാനമായിട്ടുള്ള മറ്റൊരു വഴിപാടാണ് തെരളി അപ്പം അല്ലെങ്കിൽ വയനയില അപ്പം. അതിലേക്ക് വേണ്ടത് കുറച്ച് തേങ്ങ ചിരകിയത്, ഞാനൊരു അരമുക്കാൽ മുറി തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. കൂടാതെ തേങ്ങ ചെറിയ കഷ്ണങ്ങളായി നുറുക്കിയും എടുത്തിട്ടുണ്ട്. അത് തെരളിയപ്പത്തിന് ടേസ്റ്റ് കൂട്ടും. പിന്നെ പഞ്ചസാരയും ഏലക്കയും ചേർത്ത് പൊടിച്ചതും ഒരു അഞ്ചാറ് പഴവും നെയ്യും അര കിലോ അരിപ്പൊടിയും അര കിലോ ശർക്കരയും മധുരം അവരവരുടെ പാകത്തിന് ചേർക്കാവുന്നതാണ്. ഇതൊക്കെ കൂടെ നന്നായി കുഴച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് രണ്ട് മൂന്ന് വിധത്തിൽ ഈ തെരളി ഇല മടക്കി എടുത്ത് പുഴുങ്ങിയെടുക്കാവുന്നതാണ്. പുഴുങ്ങിയെടുക്കുമ്പോൾ ഈ തെരളിക്ക് നല്ല മണമാണ്. അമ്മയുടെ ഇഷ്ടപ്പെട്ട ഒരു വിഭവമായിട്ടാണ് നമ്മൾ ഈ തെരളിയെ കണക്കാക്കുന്നത്. എന്തായിരുന്നാലും അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ തെരളി ഉണ്ടാക്കുന്നത്, നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. കുമ്പിളി കൂട്ടിയും തെരളിയെല്ലാം മടക്കി വച്ചും പുഴുങ്ങിയെടുക്കാം. എല്ലാ ഭക്തജനങ്ങളും വ്രതശുദ്ധിയോടുകൂടിയാണ് ആറ്റ്യാലമ്മയ്ക്ക് വേണ്ടിയുള്ള ഈ നേർച്ചകൾ നിറവേറ്റുന്നത്. ഇത് കുട്ടികൾക്ക് ഒരു സ്നാക്കായിട്ടും ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്കാണിത്. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്യാനും അടുത്ത ആറ്റ്യാൽ പൊങ്കാലയ്ക്ക് നിങ്ങൾക്കും ഇതുപോലെ ഉണ്ടാക്കാൻ കഴിയണമെന്ന് അമ്മയോട് ഞാൻ പ്രാർത്ഥിക്കുന്നു.